സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് സങ്കീർത്തനം എൺപത്തിയൊൻപതിലെ വചനഭാഗങ്ങൾ ആഘോഷിക്കുന്നത് ദൈവം ദാവീതുമായി ചെയ്ത സനാതനമായ ഉടമ്പടിയെയാണ് നിത്യമായ ഉടമ്പടി ഇത് ഇറ്റേണൽ കവർണൻറ്റ് ഇന്ന് രണ്ട് സാമ്പുവൽ ഏഴ് അതിന് ആധാരമായ പശ്ചാത്തലങ്ങൾ വിവരിക്കുകയും ചെയ്യുന്നുണ്ട് ദാവീദ് ദൈവത്തിനൊരു ഭവനം പണിയാൻ ആഗ്രഹിച്ചു ദൈവമാകട്ടെ ദാവീദിന്റെ ഭവനത്തെ പണിതുയർത്തുകയും ചെയ്യുന്നു അതേസമയം ദാവീദിനോട് നാദാൻ പ്രവാചകൻ വഴി ദൈവം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യവും സുപ്രധാനമാണ് ദൈവം ഇളക്കി മാറ്റാനാകാത്ത ഒരു സുദൃഢമായ ദേവാലയത്തിൽ അപേർമനന്റ് ടെമ്പിൾ അധിവസിക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്ന് പകരം ദൈവം ഒരു കൂടാരത്തിലാണ് വസിക്കാൻ ആഗ്രഹിച്ചത് പുറപ്പാടിലെ മരുഭൂമി യാത്രയുടെ ആ കുളിർമ ദൈവത്തിന് ഇനിയും അന്യമായിട്ടില്ല കൊതി തീർന്നിട്ടുമില്ല തൻ്റെ ജനത്തോടൊപ്പം പുറപ്പാടിൻ്റെ മരുഭൂവഴികളിലൂടെ ദൈവം നടന്ന വേളകൾ ഇപ്പോഴും കുളിർ പകർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ചരണഗതിയിലേക്കും ആത്മബന്ധത്തിലേക്കുമാണ് തൻ്റെ ജനം തന്നിലേക്ക് തിരിച്ചു വരണമെന്ന് ദൈവം ഇവിടെ ആഗ്രഹിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് മിശിഹായെ സംബന്ധിക്കുന്ന കാത്തിരിപ്പിന്റെ വിത്ത് പേറുന്ന ഒരു പാഠഭാഗമാണിത് ഈ പ്രവചന സന്ദർഭം ദ സീഡ് ഓഫ് മെസ്സയാനിക് ബിലീഫ് പിന്നെ എത്രയോ ചരിത്രഗതി വിഗതികൾ വിശ്വാസത്തിന്റെ കയറ്റിറക്കങ്ങൾ ജീവിതാരോഹണാവരോഹണങ്ങൾ എല്ലാം കടന്നിട്ടാണ് മിഷിഹായെ മാംസമണിഞ്ഞു കാണാൻ ഈ ജനത്തിനാകുന്നത് ആ വിശ്വാസത്തിന്റെ കയറ്റിറക്കങ്ങളുടെ വഴികളിലെല്ലാം തന്നെ പൂത്തുലഞ്ഞു നിൽക്കുന്ന രക്ഷയെ സാധ്യമാക്കുന്നൊരു പ്രത്യാശയുണ്ട് ഈ വഴികളിലൂടെയും നമ്മെ ഒരുക്കി കാത്തുവച്ചത് നമ്മെ ഇടറാതെ വഴി നടത്തിയത് ദൈവത്തിന്റെ വിശ്വസ്തകാരണ്യവുമാണ് ഖസേത് ഈ പാഠഭാഗം അത് വ്യക്തമായി ഓർമ്മിപ്പിച്ചു തരുന്നു ഈ സ്നേഹക്കൂട്ടിലേക്കാണ് നാം കൂടണയുന്നതും പുതുജീവൻ അണിയുന്നതും പുനരുദ്ധരിക്കപ്പെടുന്നതും റിട്ടേൺ ആൻഡ് റെസ്റ്റോറേഷൻ ഈ വിശ്വാസവിത്തിനെ വചനക്കുരുപ്പിനെ എങ്ങനെ ജീവിത നിലങ്ങളിൽ സ്വീകരിക്കണമെന്നാണ് ഇന്ന് നാദൻ വിത്തിൻ്റെയും നിലങ്ങളുടെയും ഉപമയിലൂടെ പഠിപ്പിക്കുന്നതും മർക്കോസ് നാല് ഒന്ന് മുതൽ ഇരുപത് വരെ നാദൻ ഈ ഉപമ പറഞ്ഞത് തന്നെ ഉപമകളിലൂടെ സംസാരിക്കുന്നതിന്റെ അന്തസത്ത എന്തെന്ന് വെളിവാക്കാൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചതുപോലെ അരികെ കൂടെയെറിയപ്പെടുക ത്രോൺ ബിസൈറ്റ് പാരാബെല്ലൈൻ അതാണ് ഉപമ പാരബിൾ കൂടെ കൂട്ടു വരുന്ന ഒരു ദൈവത്തിന്റെ നാദച്ചെപ്പ് പോലെയാണത് വചനവിത്ത് തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഒപ്പം കൂടാരം പറ വഴി നടക്കുന്ന ദൈവം വെറുതെ അല്ലെ ഓഹനാൻ ശ്രീഹ പറഞ്ഞത് വചനം മാംസമായി നമ്മുടെ അയൽപ്പക്കങ്ങളിൽ കൂടാരമടിച്ചു എന്ന്